ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പഡുവാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ദോശയുടെ ബാറ്റർ എടുത്തിട്ടുണ്ട്. ഈ ദോശയുടെ ബാറ്ററിലോട്ട് ഉള്ളി പച്ചമുളകും ചെറുതായി കുഞ്ഞുകുഞ്ഞു അരിഞ്ഞു വെച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലേശം മല്ലിയിലയും ഇതെല്ലാം കൂടെ നമ്മൾ ഈ ദോശയുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ഭാഗത്തും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും സ്നാക്സ് ആയിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഒന്ന് വറുത്തിട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉഴുന്നു. എന്തെങ്കിലും ഇടയിലൊന്ന് കടിക്കാനൊരു ഇതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഈ റെഡിയാക്കി വെച്ച ഈ മിക്സ് ചെയ്ത് വെച്ച മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ബാറ്ററി റെഡിയാക്കി എടുക്കാൻ. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലോട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളതിനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഓരോ കുഴിയിലോട്ടും കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാട് ഒഴിക്കരുത്, ലേശം ഒന്ന് അടി കരിയാണ്ടിരിക്കാൻ തരത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ കുഴിയിലോട്ടും. അപ്പോൾ നമ്മൾ എല്ലാ കുഴിയിലോട്ടും എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മാവ് ഈ ബാറ്റർ ഇതിലോട്ട് ഈ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, അത്രേ വേണ്ടു. ഇതിൽ മാവ് ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് അത് പൊന്തി വരുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാറ്റിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സ്റ്റൗ ഒന്ന് ചുരുക്കി വെച്ചിട്ടുണ്ട് കാരണം കടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിന് ശേഷം ഈ അടച്ചു വെച്ചത് തുറന്നു നോക്കി. അപ്പോൾ അത് അടിയിലൊക്കെ നന്നായി വെന്ത് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാ കുഴിയിൽ നിന്നും മാവെടുത്തിട്ട് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഒരു ബ്രൗൺ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതും ഒന്ന് വേവിക്കുക. അപ്പോൾ ഇതാ നമ്മളെല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. ഇതും ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. നമ്മുടെ പഡ്ഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ പഡ്ഡു ഇവിടെ നല്ലപോലെ വെന്ത് നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. നമുക്കൊരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ, തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും സജഷൻസും എല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ, സീ യു.